നന്മ കമ്മ്യൂണിക്കേഷൻസ് മൊബൈൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ മാടവന തിരുവള്ളൂർ തിയേറ്റേഴ്സ് മരണാനന്തര സഹായ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പി പി സദാനന്ദൻ അനുസ്മരണവും SSLC പ്ലസ് ടു വിജയികൾക്ക് സ്വീകരണവും നൽകി. തിയേറ്റർ ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി അംഗം കെ പി സുമേധൻ അധ്യക്ഷനായി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് രാജീവൻ നോട്ട് പുസ്തക വിതരണവും പ്രഥമകുമാർ കാരണവ കൂട്ടായ്മ അനുമോദനവും നിർവഹിച്ചു. തിരുവള്ളൂർ തിയേറ്റേഴ്സ് പ്രസിഡന്റ് പി എസ് സലീൻ ധനസഹായ വിതരണം നിർവഹിച്ചു. എം എം മനോജ്, അജിത ഗോപിനാഥ്, കെ വി മുരളീധരൻ, പി എസ് ശൈലേഷ് എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വളർന്നിട്ടുള്ളവർ മനസ്സിലാക്കാം. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ കർഷക തൊഴിലാളികളും ചെത്ത് തൊഴിലാളികളും കയർ തൊഴിലാളികളും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ. അവർക്കിടയിൽ നിന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അപൂർവമാണ് കളികളാണ് ഞാൻ അപൂർവം എന്ന് തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ശൈലികൾ ഒന്നാകണമെന്നില്ല, എന്റെ ശൈലി ആയിരിക്കണമെന്നില്ല മറ്റൊരാൾക്കുണ്ടാവുന്നത്. ഒരുപക്ഷെ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെ സദാന്തേട്ടന്റെ ശൈലികളിലൊക്കെ തന്നെ ഇഷ്ടമുള്ള ആളുകൾ വളരെ ശാന്തമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു സമൂഹത്തെ എങ്ങനെ കൊണ്ടെത്തി. വിപ്ലവം നടത്താൻ വളരെ ഗർജന സ്വഭാവമൊന്നും വേണം ഇല്ല. ശ്രീനാരായണഗുരു വലിയ വിപ്ലവം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു തോക്കെടുക്കുകയോ വെടിവെക്കുകയോ ശ്രീനാരായണഗുരു ചെയ്തിട്ടില്ല, ആരെയും മർദ്ദിക്കുകയോ ശ്രീനാരായണഗുരു ചെയ്തിട്ടില്ല. പക്ഷേ ശ്രീനാരായണഗുരു ഒരു നാടിനെ മൊത്തം മാറ്റിയെടുത്തു എന്നുള്ളത് വളരെ ശാന്തമായിട്ടൊഴുകുന്ന പുഴ പോലെയാണ്. ശാന്തമായിട്ടൊഴുകുന്ന ഒരു പുഴ പോലെയാണ് ശ്രീനാരായണഗുരു നമ്മുടെ സമൂഹത്തിലേക്ക് ജാതി വ്യവസ്ഥയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർത്തിട്ടുള്ളത് അത്തരം ശൈലിയിലൂടെ, അങ്ങനെ അത്തരം ശൈലിയിലൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സദാനന്ദൻ. ഒരുപക്ഷെ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെ അത്തരമൊരു ശൈലിയെ ഇഷ്ടപ്പെട്ടതും അത്തരം ശൈലിയിലൂടെ പ്രവർത്തിക്കാനുള്ള രണ്ട് രീതികളിലും നമുക്കതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്.